ഹലോ എവരിവൺ, ഞാൻ ജെ ജെ ഇസഡ് വി പി ശീതൽ. ഇന്ന് നമ്മൾ നമ്മുടെ ക്യാമ്പിൻ്റെ 7-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ പോസ്റ്റ് ചെയ്ത പിക്സലം അടിപൊളിയായിരുന്നു. നിങ്ങളുടെ കഴിവിൻ്റെ മികവ് കണ്ട് ഞങ്ങൾ തന്നെ ഞെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഉപയോഗശൂന്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ നിന്ന് നല്ല മനോഹരമായ ഒരു ബോട്ടിൽ പ്ലാന്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മളെ കാളിദാസൻ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പം അതെല്ലാവരും ട്രൈ ചെയ്ത് 9 മണിക്ക് മുന്നേ തന്നെ പിക് പോസ്റ്റ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ജെ ജെ വിങ്ങിൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. Hi friends, all of you welcome to my video. I am Kalidasan, Jesse Hattingal Srivadam. വേറെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുള്ള ഒരു ഫ്ലവറാണ്. ആവശ്യമായിട്ടുള്ള മെയിൻ മെറ്റീരിയൽ ഇതുപോലെ ഗ്രീൻ കളറുള്ള രണ്ട് ബോട്ടിലാണ്. അപ്പോൾ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കുപ്പിയിൽ നമുക്ക് അടപ്പുള്ള ഭാഗം ആവശ്യമില്ല. ഈ കുപ്പിയുടെ അടിഭാഗം കട്ട് ചെയ്യുക. കട്ട് ചെയ്തെടുത്ത ഈ ഭാഗം മാറ്റിവെക്കുക. ഒരു പേപ്പർ എടുത്തതിന് ശേഷം അതിൽ ഇലയുടെ ഷേപ്പ് പെൻസിൽ ഉപയോഗിച്ച് വരച്ച് മുറിച്ചെടുക്കുക. ഇനി മാർക്കർ ഉപയോഗിച്ച് മാർക്ക് ചെയ്യുക. ഇതുപോലെ കുപ്പിയുടെ ചുറ്റും അടയാളപ്പെടുത്തുക. അതുപോലെ താഴത്തെ ഇലയും മാർക്കർ ഉപയോഗിച്ച് വരയ്ക്കുക. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും തണ്ടുകൾ പ്രത്യേകം പ്രത്യേകം വരയ്ക്കുക. പിന്നെ ഇതിൽ കാണിക്കുന്നത് പോലെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളുടെ മുകളിലത്തെ ഇല റെഡിയായി. ഇതുപോലെ താഴത്തെ ഇലയും വെട്ടുക. മാർക്കറിൻ്റെ പാട് കളയുന്നതിന് വേണ്ടി ബോഡി സ്പ്രേ ഉപയോഗിച്ച് വൃത്തിയാക്കുക. ഇനി ഇലകളുടെ തണ്ട് ബെൻഡ് ചെയ്യുന്നതിന് വേണ്ടി മെഴുകുതിരി ഉപയോഗിച്ച് ചെറുതായി ചൂടാക്കി ബെൻഡ് ചെയ്യുക. ഇതുപോലെ ഉണ്ടാക്കിയ മറ്റൊരു പീസ് ഇതിൻ്റെ താഴെ ഒട്ടിക്കുക. ഇപ്പോൾ നമ്മളുടെ ഇല റെഡിയായി. മുറിച്ചുവെച്ച കുപ്പിയുടെ അടിഭാഗം പൂവിൻ്റെ ആകൃതിയിൽ നമുക്ക് വെട്ടിയെടുക്കാം. ഇനി നമുക്ക് പൂവിൻ്റെ ആകൃതിയിൽ ഇത് മടക്കിയെടുക്കാം.
പിന്നെ സ്പോഞ്ച് വട്ടത്തിൽ വെട്ടി ഇതിൻ്റെ മധ്യത്ത് ഒട്ടിക്കുക. ഫാബർ പെയിൻ്റ് ഉപയോഗിച്ച് പൂവിൽ കളറടിക്കുക. ഫാബ്രിക് പെയിൻ്റ് ഉപയോഗിച്ച് പൂവിൻ്റെ മധ്യഭാഗത്ത് കളറടിക്കുക. എൻ്റെ കയ്യിൽ ഫാബ്രിക് പെയിൻ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നെയിൽ പോളിഷ് വെച്ച് കളറടിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ പൂ റെഡിയായി. ഇതിൻ്റെ തണ്ടിന് വേണ്ടി നമുക്ക് കമ്പി എടുക്കാം. ഇത് ചുരുട്ടി തണ്ട് പോലെ ആക്കുക. പിന്നെ ഇതിൽ പച്ച ടേപ്പ് ചുറ്റുക. പിന്നെ ഫെവി ബോണ്ട് ഉപയോഗിച്ച് പൂവിൻ്റെ പിറകിൽ ഒട്ടിക്കുക. ഇതിൽ സ്പോഞ്ച് വയ്ക്കുക. അതിനുശേഷം പൂവിൻ്റെ തണ്ട് ഇതിൽ ഉറപ്പിച്ച് വയ്ക്കുക. ഇപ്പോൾ നമ്മളുടെ ഫ്ലവർ റെഡിയായി കഴിഞ്ഞു. ഇത് വെയ്സിൽ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിപ്സോ സിമെൻറ്റോ പ്ലാസ്റ്റർ പാരീസോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കിത് നിറയ്ക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ഗുഡ് ബൈ.